ജെ പിയുടെ ഒരു പ്രാദേശിക ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലാഹു കൊണ്ടുവന്ന കേസാണ്. പെട്ടെന്ന് ഒരാളുടെ തലയിൽ ഉദിക്കുകയാണ്, ഉടനെ അയാള് പ്രഭാരിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയാണ്, ഇത് അല്ലാഹു കൊണ്ടുവന്ന കേസാണ് എന്ന്. അപ്പോൾ പ്രഭാരിക്ക് തോന്നുകയാണ് ഇത് നല്ല വാർത്താ പ്രാധാന്യം കിട്ടും എന്ന് പറയുകയാണ്. ഉടനെ അവിടെ ഒരു പരാതി വരികയാണ്, അത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ലക്ഷദ്വീപ് ഘടകം പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു പരാതി വരികയാണ്. ഉടനെ പോലീസ് അത് ചാർജ് ചെയ്യുന്നു. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സംസ്ഥാന ഘടകം കൊടുക്കുന്ന കേസല്ലേ, രാജ്യദ്രോഹ കുറ്റം ചാർജ് ചെയ്യുന്നു. ഇത് പൊതു ഇടത്തിൽ വലിയ രീതിയിൽ പരിഹാസ്യമാകുന്നത് ആര്? അത് ബി ജെ പി മാത്രമല്ല, ബി ജെ പിയുടെ ലക്ഷദ്വീപ് ഘടകം മാത്രമല്ല, ഈ നിയമം അറിയുന്നവരെല്ലാം തന്നെയും, നിയമം അറിയുന്നവരെ ഇപ്പം അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു മാത്രമല്ലല്ലോ, ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ പോലും വലിയ നിലയിൽ പരിഹസിച്ചു പോവുകയാണ്. ഈ പരിഹാസം ഏൽക്കുന്നത് ഭരണകൂടത്തിന് കൂടിയാണ്, അത് വെറും ലക്ഷദ്വീപ് ഭരണകൂടം മാത്രമല്ല, നമ്മുടെ പോലീസ് ഇങ്ങനെയാണോ, നമ്മുടെ എക്സിക്യൂട്ടീവ് ഇങ്ങനെയാണോ എന്നുള്ള നിലയിലേക്ക് വിലയിരുത്തപ്പെടുകയാണ്. അല്ല, അതൊക്കെ നികേഷിന്റെ വാദങ്ങളാണ്, നികേഷ് തോന്നുന്ന കാര്യങ്ങളാണ്, ഇതൊന്നുമല്ല. ഈ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഐഷ സുൽത്താന ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം കോടതിയിൽ കൊടുക്കട്ടെ, കോടതി അതുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതി എടുക്കുന്നത്, അതുമായി എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ ആഗ്രഹിക്കുന്നത്, അത് നടക്കട്ടെ. അതൊക്കെ നിയമത്തിന്റെ പാതയിൽ പൊയ്ക്കോട്ടെ. പക്ഷേ ഇത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഈ ആയിഷ സുൽത്താനയുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഇത് പരിഹാസരായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ഒരു പരിഹാസവും ഇല്ല അതല്ലേ. പിന്നെ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ അബ്ദുള്ളക്കുട്ടിയോട് ചോദിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അല്ലാതെ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ച കാര്യമില്ല. അങ്ങനെ ആരോപണം അബ്ദുള്ളക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, അബ്ദുള്ളക്കുട്ടിയോട് ചോദിക്കണം. ശരി, അൽത്താഫ്, ഇവിടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് ബീഫ് നീക്കം ചെയ്തത് റദ്ദ് ചെയ്തിരിക്കുന്നു, ഡയറി ഫാമുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു, ഇതൊക്കെ തിരികെ വന്നു തുടങ്ങിയോ ലക്ഷദ്വീപിൽ? ഇത് ഇതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഇവർ വിചാരിക്കുന്നത്. ഇപ്പൊ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഹൈക്കോടതി കർണാടകയിലേക്ക് മാറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അവിടെ എല്ലാം ഇന്ത്യയുടെ നിയമവ്യവസ്ഥ, നമ്മുടെ ഭാരതത്തിന്റെ നിയമ പുസ്തകം തന്നെയാണ് കർണാടകയിലായാലും കശ്മീരിലായാലും ലക്ഷദ്വീപിലായാലും എവിടെ എല്ലാ സ്ഥലത്തും ഉള്ളത്. പക്ഷെ ഇതിൽ ബി ജെ പി കാണുന്നത് എന്താണ്, കർണാടക ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടാറുണ്ട്. അല്ല, ഇത് പിന്നെ ലക്ഷദ്വീപിന് ഫേവർ തരുന്നതല്ല. ഇപ്പൊ നികേഷ് ചോദിച്ച ഉച്ചഭക്ഷണത്തിന്റെ കാര്യം കേസ് കൊടുത്തപ്പോ ലക്ഷദ്വീപിന് ഫേവർ ചെയ്തതല്ല കേരള ഹൈക്കോടതി. ഒരാളുടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നമ്മുടെ പിന്നെ എന്താണ് പറയാ, നമ്മുടെ റൈറ്റ്സ് ആണത്. ആ റൈറ്റ്സ് അവരെന്ത് ചെയ്തു, ഒരു ഭരണകർത്താവ് ഒരു വന്നിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ പോയപ്പോൾ നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബീഫ് പിന്നെ നിരോധനത്തിന് താൽക്കാലിക സ്റ്റേ കിട്ടി. ഇപ്പൊ ഇവര് വിചാരിക്കുന്നത് എന്താണ്, ഇവർക്ക് കർണാടകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ഉദ്ദേശിച്ചുകൊണ്ട് ഇവർക്ക് അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ജഡ്ജിമാരിൽ ചെലുത്താമെന്നുള്ളവരുടെ വിശ്വാസമാണ്. ഭാരത ചരിത്രത്തിന് അജീഷ് ഒന്ന് മറുപടി പറയണം, ഭാരത ചരിത്രത്തിന്റെ ആദ്യമായിട്ടല്ലേ പിന്നെ അജീഷ് പിന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ വക്കീൽ പിന്നെ ജഡ്ജിമാർ പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ഇൻ ട്രബിൾ എന്ന് പറഞ്ഞത് ഭാരത ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ അജീഷ്? നിങ്ങൾ ബി ജെ പി ഭരിക്കുമ്പോഴല്ലേ ഇതിനു മുമ്പ് ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിമാർ വന്നിട്ടുണ്ടോ? അതെന്താണ് പറയാൻ കാരണം, നിങ്ങൾ ജുഡീഷ്യറിയിൽ വരെ ബി ജെ പി സർക്കാർ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ അകത്ത് വരെ കയറുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണത്. കാരണം ഒരു ജഡ്ജി റിട്ടയർ ആയ ഉടനെ തന്നെ അദ്ദേഹത്തിന് എം പി ആക്കുന്നു. സുപ്രീം കോടതിയുടെ അൽത്താഫ് പറഞ്ഞു വരുന്നത് കർണാടക ഹൈക്കോടതി അവിടുത്തെ ഹൈക്കോടതി മോശമാണ് എന്നുള്ള അഭിപ്രായമാണ് അൽത്താഫ് പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മുടെ നിയമവ്യവസ്ഥയെ പോലും അൽത്താഫ് വെല്ലുവിളിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ മേലെ ഒരു കേസ് ചാർത്തിയേക്കാം, അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ സ്റ്റൈൽ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. ഞാൻ പറഞ്ഞത് എന്താണ്, കശ്മീരിലായാലും കന്യാകുമാരിയിലായാലും ഞങ്ങൾ റെഡി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ കർണാടകയിൽ ഹൈക്കോടതിയിൽ പോയാൽ വലിയ സംഭവം നടക്കുമെന്ന് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്, എല്ലാ നിയമവ്യവസ്ഥ ഏതൊരു മലയാളിക്കും, അജീഷേ ഒരു കാര്യം മാത്രം പറയാം, ഏതൊരു മലയാളം സംസാരിക്കുന്ന ഒരാൾക്കും അയാളുടെ സങ്കടം ഉണർത്താൻ പറ്റുന്നത് മലയാളമാണ് ഞങ്ങളുടെ ഭാഷ, അതുകൊണ്ട് മലയാളികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ഹൈക്കോടതി നിൽക്കുക എന്നത് ലക്ഷദ്വീപിലെ ഏത് സാധാരണക്കാരനും നീതി ലഭിക്കാൻ നല്ലതല്ലേ? അത്